ഹലോ ഓൾ വെൽക്കം ടു പ്രീക്യൂ നമ്മൾ ഈ സെഷനിൽ തൊട്ട് മുമ്പ് കേരള പിഎസ്സി നടത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിലെ എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ കൂടുതൽ പറയാതെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഇസ് ദ ടോട്ടൽ കറക്ഷൻ ഫോർ എലിവേഷൻ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഫോർ എ റൺവേ ഷുഡ് നോട്ട് എക്സീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ടോട്ടൽ കറക്ഷൻ ഫോർ എലിവേഷൻ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഫോർ എ റൺവേ ഷുഡ് നോട്ട് എക്സീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് എന്താണ് സ്പെസിഫിക്കേഷൻ ഫോർ റൺവേ ഡിസൈൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഐ സി എ ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സി ഒ, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഫോർ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അല്ലേ. ഐ സി എ ഒ പറയുന്ന റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ റൺവേ ലെങ്ത്തിൻ്റെ ഡിസൈന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അവരെന്തൊക്കെയാണ് പറയുന്നത്? ദർ ആർ ത്രീ ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻസ് ഗിവൺ ബൈ ഐ സി എ ഒ. അവർ പറയുന്നത്, നമ്മൾ ആദ്യം റൺവേ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ മൂന്ന് കറക്ഷൻസ് കൊടുക്കണം. ആൻഡ് ആദ്യമായിട്ട് കൊടുക്കേണ്ട കറക്ഷൻ എന്താണ്? കറക്ഷൻ ഫോർ, കറക്ഷൻ ഫോർ എലിവേഷനാണ്, കറക്ഷൻ ഫോർ എലിവേഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റൺവേ ലെങ്ത്ത് ഷുഡ് ബി അപ്ലൈഡ് ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് ഏതാണ്? ഓർഡർ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഏതാണ്? എലിവേഷനാണ്. എന്താണ് എലിവേഷൻ കറക്ഷൻ പറയുന്നത്? ദ റൺവേ ലെങ്ത്, ദ റൺവേ ലെങ്ത്, റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ, ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 7% പെർ 300 mm ഫോർ എവറി റൈസ് ഇൻ എലിവേഷൻ, ഫോർ എവറി റൈസ് ഇൻ എലിവേഷൻ, എലിവേഷൻ എബവ് മീൻ സി ലെവൽ, എബവ് മീൻ സി ലെവൽ എന്നാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ പറയുന്നത്. അതായത് മീൻ സി ലെവലിൽ നിന്നും എത്രയാണോ എലിവേഷൻ റൈസ് ഉണ്ടായത് അതിനനുസരിച്ച് 7% റൺവേയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം എന്നാണ് ഫസ്റ്റ് റെക്കമെൻഡേഷൻ പറയുന്നത്. സോ ഇവിടുന്ന് നമുക്ക് പി എസ് സി പോലത്തെ അല്ലെങ്കിൽ പി എസ് സി എക്സാമിലെ ഒബ്ജക്റ്റീവിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്തൊക്കെ വരാം? എത്രത്തോളമാണ് കറക്ഷൻ ഫോർ എലിവേഷനിലെ റൈസ് വരുന്നത്, ഈ പെർസെൻ്റെ എത്രത്തോളം വരണമെന്ന് ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റ് കറക്ഷൻ. രണ്ടാമത്തെ കറക്ഷൻ എന്താണ് പറയുന്നത്? രണ്ടാമത്തെ കറക്ഷൻ, ആഫ്റ്റർ കറക്റ്റിംഗ് ദ റൺവേ ലെങ്ത് ഫോർ എലിവേഷൻ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കറക്ഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ കറക്റ്റിംഗ് ദ റൺവേ ലെങ്ത് ഫോർ എലിവേഷൻ, ഫോർ എലിവേഷൻ ദ റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ്, ദ റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ്, ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്? ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 1%, ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 1% ഫോർ ഫോർ എവറി 1°C റൈസ്, എവറി 1°C റൈസ് ഇൻ ടെമ്പറേച്ചർ, ഇൻ ടെമ്പറേച്ചർ ഓഫ് എ ആർ ടി എബവ്, ഓഫ് എ ആർ ടി എബവ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. നമ്മുടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ നിന്നും എ ആർ ടിയിൽ ഉണ്ടാകുന്ന എവറി 1°C റൈസിനെ നമ്മൾ എങ്ങനെ ഇൻക്രീസ് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 1% ആണ്. അതായത് റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 1%, 1% ആണ് ഓർത്തിരിക്കുന്ന വാല്യൂ. ഫോർ എവറി 1°C റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എ ആർ ടി എബവ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. അവിടെ എ ആർ ടി എന്താണ് അറിയണ്ടേ? എ ആർ ടി എന്താണ്? എ ആർ ടി എന്താണ്? എ ആർ ടി ഈസ് എയർപോർട്ട്, എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ, എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാകും ക്വസ്റ്റനിൽ. വി ക്യാൻ കാൽക്കുലേറ്റ് ദ എ ആർ ടി. ഈ ഒരു ലെവലിലേക്ക് ഒന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. നമുക്ക് മാക്സിമം എത്രയേ ഉള്ളൂ? എല്ലാ 1°C 1% ഇൻക്രീസ് എന്താവണം റൺവേ ലെങ്ത് കൂടണം എന്നാണ് പറയുന്നത്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, സോറി തേർഡ് റെക്കമെൻഡേഷൻ പറയുന്നത്, തേർഡ് റെക്കമെൻഡേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ എലിവേഷന് വേണ്ടി കറക്ഷൻ കൊടുത്തു, രണ്ടാമത് നമ്മൾ ടെമ്പറേച്ചറിന് വേണ്ടി കറക്ഷൻ കൊടുത്തു. ഇനി ഇവർ രണ്ടാളും കൂടിയുള്ള കറക്ഷൻ, ദ ടോട്ടൽ കറക്ഷൻ കമ്പൈനിങ് എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ, ടോട്ടൽ കറക്ഷൻ, ടോട്ടൽ കറക്ഷൻ ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് പറയൂ. ടോട്ടൽ കറക്ഷൻ ഓഫ് എലിവേഷൻ ആൻഡ്, എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35% ആയിരിക്കണം. ഇതാണ് അടുത്ത സ്പെസിഫിക്കേഷൻ പറയുന്നത്. രണ്ടിൻ്റെയും കൂടി കറക്ഷൻ, ഇതിൻ്റെ മാത്രമാണ്, എലിവേഷൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും, ഇത് രണ്ടിനും കൂടി കമ്പൈൻ കറക്ഷൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35% ആയിരിക്കണം. ഓക്കെ അല്ലേ? ആൻഡ് ലാസ്റ്റ് റെക്കമെൻഡേഷൻ പറയുന്നത്, ലാസ്റ്റ് റെക്കമെൻഡേഷൻ പറയുന്നത്, ലാസ്റ്റ് റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണ്? ദ കറക്ഷൻ ഫോർ ഏതാണ്? കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് ആണ് പറയുന്നത്. കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് ആണ്. കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് പറയുന്നത്
നിങ്ങളിത്രയൊക്കെ എന്ത് ചെയ്തു, നിങ്ങൾ ആദ്യം എലിവേഷന് വേണ്ടി കറക്ഷൻ കൊടുത്തു, റൺവേ ലെങ്ത് ഇൻക്രീസ് ചെയ്തു. നിങ്ങൾ ടെമ്പറേച്ചറിന് വേണ്ടി കറക്ഷൻ കൊടുത്തു, റൺവേ ലെങ്ത് ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് ചെക്ക് ചെയ്തു ആ ഒരു കമ്പൈൻഡ് കറക്ഷൻ ഓഫ് എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഈസ് നോട്ട് മോർ ദാൻ, അല്ലെ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35% ആണ്. ചെക്ക് ചെയ്തു, ഓക്കെ ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രേഡിൻ്റെയും കൂടി വേണ്ടി എന്ത് കൊടുക്കണം, കറക്ഷൻ കൊടുക്കണം. എന്താണ് പറയുന്നത്, ഗ്രേഡിൻ്റെ കറക്ഷൻ ആഫ്റ്റർ അപ്ലൈങ് ദ കറക്ഷൻ ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ശ്രദ്ധിക്കണം, ആഫ്റ്റർ അപ്ലൈങ് ദ കറക്ഷൻ ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ ദ റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ, ദ റൺവേ ലെങ്ത് ആർ എൽ നേതാം ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ, ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ എത്രയാണ് പറയുന്നത്, 20% ആണ്. ഷുഡ് ബി ഇൻക്രീസ് ബൈ 20% ഫോർ എവറി റൈസ് ഇൻ ടെമ്പറേച്ചർ, ഫോർ എവറി റൈസ് ഇൻ ഗ്രേഡിയൻറ്റ്, ഫോർ എവറി 1% റൈസ് ഇൻ ഗ്രേഡിയൻറ്റ്, ഫോർ എവറി 1% റൈസ് ഇൻ ഗ്രേഡിയൻറ്റ്. ഓക്കെ അല്ലേ, 1% റൈസ് ഇൻ ഗ്രേഡിയൻ്റ് അനുസരിച്ച് എത്ര കൂട്ടണം, റൺവേ ലെങ്ത്, റൺവേ ലെങ്ത്, റൺവേ ലെങ്ത് 20% കൂട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, സോ ഈ കറക്ഷൻസ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ആക്യുറേറ്റ് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യേണ്ട റൺവേ ലെങ്ത് അവൈലബിൾ ആവുള്ളൂ. ഓക്കെ അല്ലേ, നമുക്ക് ആദ്യം 1500 meter എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത് റൺവേ ലെങ്ത് വേണ്ടത് എന്ന് നമ്മൾ പറയും. അതിന് മുകളിൽ നമ്മൾ ഓരോ കറക്ഷൻസും ചെയ്തു വരും. എലിവേഷൻ കറക്ഷൻ കൊടുക്കുമ്പം 1500 എന്ന് പറയുന്ന റൺവേ ലെങ്ത് എന്താവും, 1600 ആവാൻ ചാൻസ് ഉണ്ടാവാം. ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂ അനുസരിച്ച്. പിന്നെ അത് ടെമ്പറേച്ചർ കറക്ഷൻ കൂടി കൂടുമ്പം 1680 ആവാൻ ചാൻസ് ഉണ്ടാവും. ആൻഡ് നമ്മൾ ചെക്ക് ചെയ്ത് പിന്നെ ഗ്രേഡിനും കൂടി കൊടുക്കുമ്പോൾ 1500 എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ റൺവേ ലെങ്ത് ചിലപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ടാവും, 2000 ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ, സോ ആ 2000 ലെങ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റൺവേ ലെങ്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാണ് ICAO ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പറയുന്നത്. ഓക്കെ അല്ലേ, ഇനി ഈ ഒരു ക്വസ്റ്റ്യന്, ഈ ഒരു കൺസെപ്റ്റാണ് നമ്മളെ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് എയിൽ, ഇറിഗേഷനിലും PW കൂടി കമ്പൈൻ ചെയ്തിട്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താ ചോദിക്കുന്നത്, ദ ടോട്ടൽ കറക്ഷൻ ഫോർ എലിവേഷൻ ടെമ്പറേച്ചർ ആൻഡ് ഗ്രേഡിയൻറ്റ്. അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ ICAO പറയുന്ന പോലും ഇല്ല. ഓക്കെ അല്ലേ, എന്തിനു വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ, ടോട്ടൽ കറക്ഷൻ ഫോർ എലിവേഷനും ടെമ്പറേച്ചറും വേണ്ടി മാത്രമേ നമുക്ക് സ്പെസിഫിക്കേഷൻ വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഗ്രേഡിൻ്റെ കൂടി ചേർത്തുകൊണ്ടുള്ള ടോട്ടൽ കറക്ഷൻ എന്താണ് സ്പെസിഫിക്കേഷൻ ഇല്ല നമുക്ക്. ഓക്കെ അല്ലേ, സോ ഈ ക്വസ്റ്റ്യൻ അവർ ഉദ്ദേശം എന്തായിരിക്കണം, ടോട്ടൽ കറക്ഷൻ ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ മാത്രമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും, 35% ആണ്. ഗ്രേഡിൻ്റെ ഇല്ലെങ്കിൽ ആൻസർ എന്താണ്, 35% ആണ്. സോ ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയിരിക്കണം, എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യനാണിത്. ഓക്കെ അല്ലേ, ശരിക്കും ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കണം, ടോട്ടൽ കറക്ഷൻ ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഫോർ എ റൺവേ ഷുഡ് നോട്ട് ബി എക്സീഡിംഗ് എത്രയാണ്, 35%. ഓക്കെ അല്ലേ, ഈ റെക്കമെൻഡേഷനിൽ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. FAA ഫെഡറൽ ഏവിയേഷൻ അസോസിയേഷൻ ആണ്. ഓക്കെ അല്ലേ, എന്താണ് ചോദ്യം, FAA റെക്കമെൻഡ്സ് ദാറ്റ് ദ റൺവേ ലെങ്ത് ആഫ്റ്റർ ഹാവ് ബീൻ കറക്റ്റഡ് ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ, അതായത് എലിവേഷനും ടെമ്പറേച്ചറിനും കറക്ഷൻ കൊടുത്തതിന് ശേഷമാണ് അല്ലേ, ഷുഡ് ബി ഫർദർ ഇൻക്രീസ്ഡ് ബൈ അറ്റ് ദ റേറ്റ് ഓഫ് ഡാഷ് ഫോർ എവറി 1% എഫക്റ്റീവ് ഗ്രേഡിയൻ്റ്. നമ്മുടെ നാലാമത്തെ സ്പെസിഫിക്കേഷൻ അല്ലേ ഇത്, അല്ലേ, ഫോർ എവറി 1% എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് എത്രയാണ് കൂടേണ്ടത്, 20% കൂടണം ആഫ്റ്റർ കറക്റ്റിംഗ് എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ, സോ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഓർത്തിരിക്കുക, എന്താണ് അതിൻ്റെ ഓർഡർ, ആദ്യം എലിവേഷൻ കറക്ഷനാണ്, പിന്നെ റൺവേ ലെങ്ത് എന്തിന് കൊടുക്കണം, ടെമ്പറേച്ചർ കറക്ഷൻ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഈ എലിവേഷനും ടെമ്പറേച്ചറും അവർ കൊണ്ടുണ്ടായ കറക്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35% എന്ന പോയിന്റ് ഓർക്കുക. അതിനുശേഷം നമ്മൾ ഫൈനലി കൊടുക്കുന്ന കറക്ഷൻ ഏതാണ്, കറക്ഷൻ ഫോർ ഗ്രേഡിനാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 20% ആണ്. ഓക്കെ അല്ലേ, സോ 7%, 1%, 35% ആൻഡ് 20% എന്ന് പറയുന്ന പെർസെൻറ്റേജ് വാല്യൂ മിനിമം അതെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ, ആൻഡ് ആ ഓർഡർ ഓഫ് കറക്ഷനും. ഓക്കെ അല്ലേ, സോ ദിസ് ഈസ് അബൌട്ട് ദ പ്രീ ക്യൂ ഇൻ ദ ജസ്റ്റ് പ്രീവിയസ് EE എക്സാംസ് കണ്ടക്ടഡ് ബൈ കേരള PSC. ഓക്കെ അല്ലേ, താങ്ക് യു.